നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വർഷത്തെ ഖത്തർ വേൾഡ് കപ്പ് കിരീടം സ്വന്തമാക്കാൻ അർജന്റീനയ്ക്ക് സാധിച്ചിരുന്നു. സൂപ്പർ താരം ലയണൽ മെസ്സിയുടെ നായകത്വത്തിലാണ് അർജന്റീന തങ്ങളുടെ ചരിത്രത്തിലെ മൂന്നാമത്തെ വേൾഡ് കപ്പ് കിരീടം ഖത്തറിൽ വെച്ച് സ്വന്തമാക്കിയത്. ലയണൽ മെസ്സിക്ക് തൻ്റെ കരിയറിൽ നേടാൻ ആകെ ബാക്കിയുണ്ടായിരുന്നത് വേൾഡ് കപ്പ് കിരീടമായിരുന്നു. അതും അദ്ദേഹം ഖത്തറിൽ വെച്ച് നേടിയത് ഒരു സ്വപ്ന സാക്ഷാത്കാരമായിക്കൊണ്ടാണ്. അടുത്ത വേൾഡ് കപ്പിൽ കളിക്കും എന്ന ഒരു ഉറപ്പ് ഇതുവരെ ലയണൽ മെസ്സി നൽകിയിട്ടില്ല. പക്ഷേ മെസ്സി 2026 വേൾഡ് കപ്പിൽ പങ്കെടുക്കും എന്ന് തന്നെയാണ് ആരാധകർ ഉറച്ചു വിശ്വസിക്കുന്നത്. ഫിഫയുടെ പ്രസിഡന്റായ ജിയാനി ഇൻഫാന്റിനോയോട് ഇതേക്കുറിച്ച് ചോദിച്ചിരുന്നു. അതായത് ലയണൽ മെസ്സി അടുത്ത വേൾഡ് കപ്പിൽ കളിക്കുമോ എന്നായിരുന്നു ചോദ്യം. അദ്ദേഹം 2034 വേൾഡ് കപ്പിൽ വരെ ഉണ്ടാകുമെന്നാണ് ഫിഫയുടെ പ്രസിഡന്റ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അദ്ദേഹം ഒരു തമാശക്കാണ് ഈ ഒരു പ്രതികരണം നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: അടുത്ത വേൾഡ് കപ്പിൽ മെസ്സി ഉണ്ടാകും, തൊട്ടടുത്ത വേൾഡ് കപ്പിലും മെസ്സി ഉണ്ടാകും. എന്തിനേറെ പറയുന്നു, 2034 വേൾഡ് കപ്പിൽ വരെ നമുക്ക് ലയണൽ മെസ്സിയെ കാണാം. അങ്ങനെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സാധ്യമാകുന്ന അത്രയും കാലം അദ്ദേഹം ഇവിടെ തന്നെ തുടരും. അദ്ദേഹത്തിന് ആഗ്രഹിക്കുന്നോളം കാലം ഇവിടെ തുടരാൻ സാധിക്കും. ഇതാണ് തമാശ രൂപേണ ഫിഫയുടെ പ്രസിഡന്റ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് ലയണൽ മെസ്സി വരുന്ന വേൾഡ് കപ്പുകളിൽ ഒക്കെ തന്നെയും പങ്കെടുക്കാൻ ഇദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് എന്നത് ഇതിൽ നിന്നും വളരെ വ്യക്തമാണ്. ലയണൽ മെസ്സിയെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ് ജിയാനി ഇൻഫാന്റിനോ. പക്ഷേ 2026 ലയണൽ മെസ്സിയുടെ കരിയറിലെ അവസാനത്തെ വേൾഡ് കപ്പാണ് എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയേണ്ടി വരും. സാധ്യമാകുന്ന കാലത്തോളം താൻ കളിക്കും എന്നുള്ള ഒരു ഉറപ്പ് ലയണൽ മെസ്സി തന്നെ ആരാധകർക്ക് നൽകിയിട്ടുണ്ട്. പരിക്കിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോൾ ലയണൽ മെസ്സിയെ അലട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നിരുന്നാലും അടുത്ത വേൾഡ് കപ്പിൽ മെസ്സി ഉണ്ടാകുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് അദ്ദേഹത്തിൻ്റെ ആരാധകരുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.